ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്ക. ഇന്ത്യയുടെ കളിച്ചാൽ പാകിസ്ഥാന് 8-ന്റെ പണി ഉറപ്പെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ വാർഷിക രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ. ഇനി പ്രകോപിപ്പിച്ചാൽ അതിന് മറുപടി പറയുന്നത് മോദിയുടെ ഇന്ത്യ ആയിരിക്കും. അധികാരത്തിൽ വന്നതിനു ശേഷം നരേന്ദ്രമോദിയുടെ ഭാരതത്തിന് സംഭവിച്ച മാറ്റങ്ങൾ നിരവധിയാണ്. ഇത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇന്ത്യയിൽ ഈ മാറ്റം കണ്ടു തുടങ്ങിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ കൂറ് പുലർത്താത്ത അയൽ രാജ്യങ്ങളെ ഒന്നടങ്കം കീഴ്പ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. അതിന് ഒരു ഉദാഹരണമാണ് പുൽവാമ ഭീകരാക്രമണം പോലുള്ള സംഭവങ്ങൾ. ഇന്ത്യ അതിർത്തി കടന്ന് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. നരേന്ദ്രമോദി എന്ന നായകന്റെ ആസൂത്രണവും നേതൃപാടവവും അയൽ രാജ്യങ്ങളിൽ പോലും ചർച്ചാ വിഷയങ്ങളാണ്. ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അമേരിക്കയുടെ വാർഷിക രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ നിയന്ത്രിക്കാനുള്ള ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ പലവട്ടം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും പാകിസ്ഥാൻ അതൊക്കെ നിഷേധിക്കുകയായിരുന്നു. ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാന്റെ ഭീകരത ഐക്യരാഷ്ട്രസഭ, ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സമിതി എന്നിവിടങ്ങളിൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് പാകിസ്ഥാന്റെ തനി നിറം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഒടുവിൽ അത് വിജയിക്കുകയും ചെയ്തു. മോദി അധികാരത്തിലെത്തിയ ശേഷമാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾക്കുള്ള ആക്കം കൂടിയതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ആണവശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലോകത്തിന് കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് സാധ്യതയില്ലെന്നും സൂചനകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം പാകിസ്ഥാൻ മാത്രമല്ല ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങളും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിലെ പിരിമുറക്കം ഉയർന്ന നിലയിലാണ്. ഗാൽവാൻ സംഭവത്തിൽ ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചതോടെയാണ് ബന്ധം കൂടുതൽ വഷളായത്. ഇന്ത്യ ചൈന ബന്ധങ്ങളുടെ ഏറ്റവും മോശം വർഷമായിരുന്നു 2020 റിപ്പോർട്ടിൽ പറയുന്നു. അതിർത്തിയിലെ ചൈനീസ് അധിനിവേശം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലായതാണ് 1975 ശേഷമുള്ള ആദ്യത്തെ മാരകമായ അതിർത്തി സംഘർഷത്തിലേക്ക് എത്തിച്ചതെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ ഗാൽവാനിൽ പോലുള്ള സംഘർഷങ്ങൾ വീണ്ടും ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കൂടാതെ ചൈനയ്ക്കും പാകിസ്ഥാനും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. എന്തും നേരിടാൻ ഇന്ത്യ സജ്ജമാണ്. കൂടാതെ കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും 8 മാസത്തിലേറെയായി തർക്കം നിലനിൽക്കുകയാണ്. തർക്കം നിലനിൽക്കുന്ന അതിർത്തികളിൽ ബലപ്രയോഗം നടത്താനുള്ള നിർഭാഗ്യകരമായ ശ്രമങ്ങൾ പലപ്പോഴായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഏത് ഭീഷണികളെയും നേരിടാൻ ഇന്ത്യ സദാ ജാഗരൂപരാണ്. രാജ്യത്തിന്റെ അഭിമാനവും ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്രതിരോധ മേഖലയിലെ ഉഭയകക്ഷി ധാരണകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോപ്പറേഷൻ എഗ്രിമെന്റ് കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവച്ചു. ഉയർന്ന സൈനിക സാങ്കേതിക വിദ്യകളും വ്യോമഭൗമ മാപ്പുകളും പങ്കുവെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കുള്ള തീരുമാനമാണ് BECI പരിധിയിലെത്തുക. ചൈനീസ് സർക്കാർ ഉയർത്തുന്ന ഭീഷണി മാത്രമല്ല മറ്റെല്ലാ ഭീഷണികളെയും നേരിടാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തും. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സൈബർ വിഷയങ്ങളിലെ സഹകരണം വിപുലീകരിച്ച് ഇന്ത്യ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സൈനിക സഹകരണവും മികച്ച രീതിയിലാണ് മുന്നേറുന്നത്. പ്രതിരോധ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.